ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നലത്തെ ബാക്കി കാര്യങ്ങളാണ് നമ്മളൊന്ന് പറയാനായിട്ട് പോകുന്നത്. അതായത് ബ്ലോഗിൻ്റെ രണ്ടാം പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ ഇവിടെ ഒരു 8:35 ടൈം, 8:35 ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി രക്ഷയില്ലാത്ത സ്ഥലമാണ്. അഥവാ ഫുള്ള് ജാലകത്തോട്ടും നനവും കാര്യങ്ങളൊക്കെ, നല്ല തണുപ്പാണ് കേട്ടോ അവിടെ. അതൊരു നാട്ടിലേക്ക് നമ്മളെ അവിടുത്തെ കാട്ടി, അഥവാ എൻ്റെ ഇവിടെ നിൽക്കുന്നിടത്തുനിന്നും ഇവിടേക്ക് വന്നപ്പോൾ ഒരു മാറ്റം എന്ന് വെച്ചാൽ കാലാവസ്ഥ നല്ല തണുപ്പുണ്ട്. സാധാരണ കാട്ടി സംഭവം വേറെ ഒന്നുമില്ല, ഇത് ഡെയിലി നനക്കുന്നൊരു പറമ്പാണ്. അഥവാ നിങ്ങൾക്കിപ്പോൾ ഞാൻ കാണിച്ചു തരാം, പറ്റണെങ്കിൽ കാണിച്ചു തരാം. അപ്പുറത്തെ പറമ്പിലാണ് നമ്മൾ കയറിയൊക്കെ. ഓക്കെ, അപ്പോൾ കിട്ടണി ഞാൻ കാണിച്ചു തരാം. അതൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നനക്കണോണ്ട്, അതായത് നനവിൻ്റെ ആയതുകൊണ്ടാണ് തോന്നുന്നു കാലാവസ്ഥ നല്ലൊരു മാറ്റമുണ്ട്. നല്ലൊരു തണുപ്പും നല്ലൊരു സൂര്യനൊക്കെ അതിൻ്റെ അടി കൂടെ തുളച്ച് കയറുന്ന ഒരു നല്ലൊരു ആംബിയൻസ് ആണ്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. സബ്സ്ക്രൈബ് ചെയ്യാൻ തരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ തന്നെ. ഓക്കെ, നിങ്ങളിപ്പോൾ കാണുന്നതാണ്, എനിക്കിപ്പോൾ എത്രത്തോളം കാണുന്നത് മനസ്സിലാവില്ല, കാരണം ആ വെള്ളം ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, പട്ടികളൊക്കെ കുരക്കുന്നത് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെയും കാണാം, അവിടെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ വരികയാണ്. ഓക്കെ, ഇതിപ്പോൾ ഡയറക്ഷനിൽ ഇങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ എല്ലാം സ്പ്രെഡ് ചെയ്തിട്ട് ഈ തോട്ടം ഫുള്ളും നനക്കുന്ന ഒരു കോലത്തിലുള്ള ഒരു സംഭവമാണത്. ഉണ്ടാവും നല്ല ഹൈറ്റിൽ പൊന്തിയിട്ടും എല്ലാം ചെയ്ത് ഫുള്ള് നനക്കുകയാണ്. അങ്ങനെയുള്ള ഇവിടെ എല്ലാം നടക്കുന്നതൊക്കെ. ബ്യൂട്ടി കാണണമെന്ന് നിങ്ങൾ ഫുൾ എച്ച് ഡിയിലിട്ട് കണ്ട് കാണണം. ഓക്കെ, അതിൻ്റെ മാക്സിമം റെസൊല്യൂഷനിൽ ഇടുക, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മെയിൻ ബ്യൂട്ടി കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കാണാൻ ചെറിയ സാധനമാണ്, സംഭവം എന്ന് പറഞ്ഞാൽ അത് ഉണ്ടായി വരുന്ന കാലമാണ്. ഓക്കെ, നിങ്ങൾ ഇലകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം ഇത് നല്ലപോലെ നല്ല വലുതായി വന്നിരുന്നു, പിന്നെ അത് രണ്ടാമത് പിന്നെ ഉണ്ടാവുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് കാലം കഴിഞ്ഞാൽ ഇത് കുറച്ചുള്ളൊരു ഫുള്ളി മരങ്ങൾ ഫുള്ള് ജാതി കൊണ്ട് നിറയും. ിട്ട് കാണുക, ഞാൻ കുറച്ച് അപ്പുറത്ത് പോയ വേണ്ടൊരു പോയുണ്ട് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അവിടെ പോയൊക്കെ മോശം, ഒന്ന് പോയൊക്കെ കേട്ടോ. നമ്മുടെ നല്ലൊരു വന്നേന ജലദോഷം പിടിച്ചു, അത് വേറെ കാര്യം. അപ്പോൾ നല്ല ആംബിയൻസും കാര്യങ്ങളുള്ള സ്ഥലമാണ്. അപ്പോൾ ഗായ്സ്, എന്നാലും നടന്ന് കുറച്ച് എത്തി. ഇപ്പോൾ നോക്കിയപ്പോൾ റോഡ് അവസാനിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇവിടെ അടുത്തന്നെയാണ് പോയാൽ. അപ്പോൾ നമുക്ക് പോയോ, ഗാഡിയിലേക്കൊരു സംഭവം കാണുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ് ഗായ്സ്. ഞാൻ ആ പറഞ്ഞ ആ ഒരു വള്ളം ചീറ്റുന്ന സാധനം കണ്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ട് അറിയാനില്ല. ഓക്കെ, നിങ്ങളിപ്പോൾ കാണുന്നുണ്ട്, ഇങ്ങനെ റൗണ്ട് ചുറ്റിട്ട് ഇങ്ങോട്ട് വരും. ഓക്കെ, അങ്ങനെ രണ്ട് സൈഡിലും അങ്ങനെ ഒരു 360 ഡിഗ്രി അല്ലെങ്കിൽ 180 ഡിഗ്രി ഇങ്ങനെ കിടന്ന് കറങ്ങും.
അപ്പോൾ അത് കറങ്ങുന്നുണ്ട്, കറങ്ങുന്നുണ്ട്, 360 ആണ്. അപ്പോൾ ഇതെല്ലാ ഭാഗത്തേക്കും എത്തും ചെയ്യും, നല്ല ഹൈറ്റിലായതുകൊണ്ട് മാക്സിമം ഇത് വാഴ കൃഷിയാണ് കേട്ടോ, വാഴ നനയും ചെയ്യും എന്നുള്ളതാണ്. ഗായ്സ് ഇവിടുത്തെ പുഴയതാണ് സംഭവം, അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരു കോലാണ്, അവിടെയാണ് ഞാൻ ഇവിടെ നിന്ന് കാണിക്കുന്നത്. അങ്ങോട്ട് അങ്ങോട്ട് പുഴയാണ്, അപ്പം കണ്ട അടിഭാഗം ഫുള്ള് വെള്ളമാണ്, ഫുള്ള് സൂര്യനുകൊണ്ട് ആ വെള്ളത്തിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ട് ക്യാമറയിൽ എനിക്ക് എല്ലാ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കാണാൻ പറ്റൂല. ഓക്കെ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, കാരണം അത്രയും വെയിലാണ് ഇവിടെ ഉള്ളത്, ഈ 8 മണി 9 മണി നേരം. നല്ലൊരു കാലാവസ്ഥയും കൂടിയാണ്, അതിലേക്കൊരു ഇളം ചൂടും കൂടി വരുമ്പോൾ കുറച്ചുകൂടി ഒരു പൊളിയായി തോന്നുന്നു. ഫുള്ള് വായത്തോട്ടാണ് ഞാൻ പറഞ്ഞു, മാക്സിമം ക്വാളിറ്റി ഇട്ട് കാണട്ടെ നിങ്ങൾ, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മരയൊക്കെ അതിൻ്റെ ബ്യൂട്ടി കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിറ്റിക്ക് പ്രശ്നം വരും. ഓക്കെ, ഞാൻ ഫുൾ എച്ച് ഡിയിൽ ഇട്ട് കാണാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. ഓക്കെ, എന്താ വരുന്നുള്ളൂ, മാറിയില്ലെങ്കിൽ നമ്മളതിൻ്റെ അപ്പം തന്നെ കുളിക്കേണ്ടി വരും. ഓക്കെ, പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം, ഇവിടെ ഫുള്ള് മരങ്ങളാണ് കേട്ടോ, വേറെ തരത്തിലുള്ള മരങ്ങൾ, അല്ലെങ്കിൽ വാഴമരം അല്ലെങ്കിൽ ജാതികത്തോട്ടം. ഓക്കെ, അങ്ങനത്തെ ഈ സംഭവങ്ങളാണ് ഫുള്ളിലൂടെ കാണുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ കാലാവസ്ഥ പറഞ്ഞാൽ വളരെ നല്ലൊരു കാലാവസ്ഥയായിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു അടിപൊളി മരം, അതിൻ്റെ ലീഫിൻ്റെ കളറ് നോക്കുക ഗൈസ്, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം, എത്രത്തോളം കാണുന്നുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ക്ലാരിറ്റിക്ക് പ്രശ്നം വരാക്കാനാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നേരത്തെ കണ്ട ആ പോയിന്റെ ബാക്കിയാണ് നിങ്ങളിപ്പോ കാണുന്നത്. ഓക്കെ, അവിടെ ഒരു പാലം പോലെ കാണുന്നുണ്ട്, എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? അവിടെ ഒരു പാലം പോലെ കാണുന്നുണ്ട്, അത് അതാണ് പോയ ഇവിടുത്തെ വലിയ ആയൊന്നുമില്ല കേട്ടോ, ഉള്ളൂ ഇനി നേരെ വീട്ടിലേക്ക് പോവാം, അത്രയുള്ളൂ. ഓക്കെ, ബൈ ബൈ. ഒരു ദിവസത്തിന് ശേഷം നമ്മൾ ആ വ്ളോഗും കാര്യങ്ങളൊക്കെ കണ്ട് ഒക്കെ അല്ല എല്ലാ ഡാമൊക്കെ കണ്ട് എല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെയും വീണ്ടും നാട്ടിലെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോസ് ഇനിയും ഇഷ്ടം പോലെ വരും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതുപുത്തൻ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.